ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എന്തെന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിസ്സാവാതിരിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബീഫ് പക്കോടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാണ്. അപ്പോൾ ഈ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലേ നന്നായിട്ട് വെന്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് എനിക്കിതിപ്പോൾ ഒരു 6-7 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ ഒന്ന് പിച്ച് പിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിങ്ങനെ കത്തി വെച്ച് ചെയ്തിട്ട് ശരിയാവുന്നുണ്ടായില്ല, കാരണം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പിച്ച് പിച്ച് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദേ ഇതെല്ലാം നന്നായിട്ട് കൈവച്ചിട്ട് പിച്ച് പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളകാണ് കേട്ടോ. അപ്പൊ അത് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് കടലമാവാണ്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകാനൊന്നും പാടില്ല, എങ്കിൽ പിന്നെ നമുക്കിത് പക്കോടയുടെ രൂപത്തിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിൽ വേണോട്ടെ കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് നമ്മുടെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഈ കാണുന്ന പോലെ ഒന്ന് പരത്തി വെച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു പക്ഷേ ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ദേ ഇപ്പോൾ 2 വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ബീഫൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.